ഹലോ ഗൈസ് ഇറ്റ്സ് മീ ആദി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെഡ്ഡിംഗ് കാരിക്കേച്ചർ എങ്ങനെ മൊബൈലിൽ വരയ്ക്കാം എന്ന ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ വെഡ്ഡിംഗ് കാരിക്കേച്ചറിൻ്റെ റെഫറൻസ് എങ്ങനെ ചൂസ് ചെയ്യും അതുപോലെ തന്നെ അത് വരയ്ക്കേണ്ട ഔട്ട്ലൈൻ വരയ്ക്കുന്ന രീതി ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് ആദ്യത്തെ ട്യൂട്ടോറിയൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 40 മിനിറ്റോളം എടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ആളുകൾക്ക് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് വരെയുള്ള അതുപോലെ തന്നെ ബേസിക്കായിട്ട് എന്തൊക്കെ കാരിക്കേച്ചറിൽ ശ്രദ്ധിക്കണം, കാരിക്കേച്ചർ എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂം ബേസ് ചെയ്തിട്ടാണ് വെഡ്ഡിംഗ് കാരിക്കേച്ചേഴ്സ് ഒക്കെ വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ട്യൂട്ടോറിയൽ കൊടുത്തിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു അതിലെ ഫേസിൻ്റെ സ്കിൻ കളറിൻ്റെ ബേസിക് കളർ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഹെയറിൻ്റെ ബേസിക് കളർ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ കോസ്റ്റ്യൂമിൽ വരുന്ന ബേസിക് കളേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഹെയർ എങ്ങനെ ഡീറ്റെയിൽ ചെയ്യാം, ഹെയറിൻ്റെ നമ്മുടെ റെഫറൻസിലുള്ള പോലെ തന്നെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഹെയർ വരയ്ക്കാം, അതിൻ്റെ ലൈറ്റ് ഷേഡോ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഹെയർ എങ്ങനെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാം, അതുപോലെ തന്നെ രണ്ട് പേരുടെ ഫേസ് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടൊരു 3D ലുക്കിൽ നമുക്ക് വരച്ചെടുക്കാം, ഷെയ്ഡൊക്കെ കൊടുത്ത് നല്ല ഭംഗിക്ക് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു കാരിക്കേച്ചർ വരച്ച് തീർക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നാലാമത്തെ ഭാഗം, അതായത് 4 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. 4ാമത്തെ പാർട്ടിൽ നമ്മൾ ഇവരുടെ ഈ കാണുന്ന കോസ്റ്റ്യൂം എങ്ങനെ വരച്ചെടുക്കാം, അതായത് ഇപ്പം നമ്മൾ ബേസിക് കളർ മാത്രമേ കോസ്റ്റ്യൂമിന് കൊടുത്തിട്ടുള്ളൂ, ഇതിൽ കറക്റ്റായിട്ടുള്ള ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു രീതിയിൽ ഫോണിൽ ബെറ്റർ ആയിട്ട് തന്നെ വരയ്ക്കുന്ന ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ വരച്ചെടുക്കുക എന്നാണ് നമ്മൾ 4ാമത്തെ ഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പോൾ ഹെയർ അതായത് ബാക്കിയുള്ള ഇമേജസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ലെയേഴ്സൊക്കെ ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. എല്ലാം ഹൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ആ മെയിൽ ക്യാരക്ടറിൻ്റെ ഇമേജ് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഔട്ട്ലൈനും ഞാൻ ഹൈഡ് ചെയ്തു. അപ്പോൾ ഈ മെയിൽ ക്യാരക്ടറിൻ്റെ ഇമേജ് നോക്കിയാൽ ഹെയറിൽ കാണാമല്ലേ ചില ഭാഗത്ത് വൈറ്റ് ലൈൻസ് പോലെ, അതായത് ഒരു വെളിച്ചം വന്നടിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരൊറ്റ സിംഗിൾ കളറായിരിക്കും ഹെയറിന്, പക്ഷെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് നോക്കുമ്പോൾ അതിൽ 2-3 കളേഴ്സ് നമുക്ക് കാണും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് നമ്മൾ ആ ഒരു ഹെയറിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടോ, ആ ഒരു കളേഴ്സൊക്കെ കുറച്ചുകൂടി വൈറ്റ് ഷെയ്ഡാണ്, പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വൈറ്റിൽ നിന്നൊരു ഗ്രേ ഒരു കളറിലേക്കാണ് വരുന്നത്. നേരെ മറിച്ചത് ഈ ഒരു ഡാർക്ക് പോർഷനിലേക്ക് വരുമ്പോൾ പ്യുവർ ബ്ലാക്കാണ് കാണുന്നത്. അപ്പോൾ പ്യുവർ ബ്ലാക്ക് നമ്മൾ ഓൾറെഡി ബേസിക് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രേയും വൈറ്റും മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മുടി കെടുക്കുന്ന രീതി, ആ ലൈൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹെയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് വരച്ച് ഷെയ്ഡിങ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് ഞാൻ നമ്മുടെ റെഫറൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലെയർ പാനൽ എടുത്തു, അതിനുശേഷം എന്തേ ഞാൻ ബേസ് കളറ് ഓൺ ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഹെയറിൻ്റെ ബേസ് കളറും ഞാൻ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ഔട്ട്ലൈനും ഇത്ര കാര്യങ്ങൾ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ക്ലോത്തിൻ്റെ ബേസ് കളറും കാര്യങ്ങളൊന്നും ഓൺ ചെയ്തിട്ടില്ല. നമ്മളെ ടീത്തിൻ്റെ ആ ഒരു ലെയറും നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ടീത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ബേസ് കളറായിട്ട് മെർജ് ചെയ്തിടാവുന്നതാണ്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ടീത്ത് വരച്ചിട്ടുന്നുള്ളൂ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ ആകാം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഹെയർ അതുപോലെ തന്നെ ടീത്തിൻ്റെ ലെയർ, ബേസ് കളർ സ്കിന്നിൻ്റെ ബേസ് കളർ, അതുപോലെ തന്നെ ആ മെയിൽ ക്യാരക്ടറിൻ്റെ റെഫറൻസ് ഇമേജ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മെയിൽ ക്യാരക്ടറിൻ്റെ റെഫറൻസ് ഇമേജിനെ ഏറ്റവും മേലോട്ട് കൊണ്ടുവരാണ്, കാരണം നമുക്ക് നോക്കി വരയ്ക്കണം അല്ലേ. അതിനുവേണ്ടി ഞാൻ എന്ത് ഈ ഒരു സൈഡിൽ ഈ ഒരു 3 ലൈൻസ് കണ്ടോ ഈ ഒരു ഭാഗത്തെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും മേലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഞാനത് ഈ മേലോട്ട് കൊണ്ടുവന്നു, അപ്പോൾ മേലെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെഫറൻസിനെ ഞാൻ കുറച്ച് മൂവ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുകയാണ്, നമുക്ക് നോക്കി വരക്കണമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂവ് ചെയ്തിട്ട് സൈഡിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മുടെ റെഫറൻസ് വന്നിട്ടുള്ള ആ ഒരു മെയിൽ ക്യാരക്ടറിൻ്റെ ഇമേജ്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ മൂവ് ലെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനത് മൂവ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് വയ്ക്കുകയാണ്, ഈ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വെച്ചാലും മതി. നിങ്ങൾക്ക് എവിടേക്കാണ് വെക്കുമ്പോൾ കുറച്ചും കൂടിയും കാണാൻ എളുപ്പം ആ ഒരു രീതിയിൽ വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. ഇവിടെ വെക്കുമ്പോഴൊക്കെ ഒപ്പം എന്ന് വെച്ചാൽ അപ്പുറത്തേക്ക്, അതായത് നമ്മുടെ ലെയറിനപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം.
ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ലെയർ പാനൽ ഞാൻ എടുത്തു. ഇനി നമുക്ക് ബേസ് കളറ്, നമ്മുടെ ഹെയറിൻ്റെ ബേസ് കളറിൻ്റെ ലെയർ ഉണ്ട്, ഔട്ട്ലൈൻ്റെ ലെയർ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയറിന് ലൈറ്റും അതുപോലെ തന്നെ ഷേഡോയും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ബേസ് ലെയറിൻ്റെ, അതായത് നമ്മൾ ഏത് ഇപ്പോൾ സ്കിന്നാണെങ്കിൽ സ്കിന്നിൻ്റെ ബേസിക് കളർ കൊടുത്തതിൻ്റെ തൊട്ടു മേലെ ആയിരിക്കണം സ്കിന്നിൻ്റെ ഷേഡോ, അതായത് ലൈറ്റും ഹൈ ലൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും ഹൈലൈറ്റും ഒക്കെ കൊടുക്കുന്ന ആ ഒരു ലെയറ് ആ ഒരു ബേസ് കളറിൻ്റെ മേലെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഹെയറിൻ്റെയും, ഇപ്പം ഞാൻ ഹെയറിൻ്റെ ബേസിക് കളറിൻ്റെ ലെയറാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു പ്ലസ് അയക്കണം, ആ ഒരു ഏഡ ലെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹെയറിൻ്റെ ബേസിക് കളറിൻ്റെ തൊട്ട് മേലെയാണ് ഒരു പുതിയ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ആ ത്രീ ഡോട്ട്സ് ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം ചെയ്യുകയാണ്. ഞാനതേ ഹെയറിൻ്റെ ഹെയർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു, ഹെയറിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷേഡോ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഞാൻ ദേ ഡണ്ണ് കൊടുക്കുകയാണ്, ഓക്കെ കൊടുത്തു. അപ്പോൾ പുതിയ ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു റെഫറൻസ് നോക്കിയിട്ട് അതുപോലെ ഇതിൽ ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ റെഫറൻസിലുള്ള പോലെ തന്നെ നമുക്ക് ഹെയറിൻ്റെ ഈ കാണുന്ന അറ്റം, അതായത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ആ ഒരു ഔട്ട്ലൈൻ ഹൈഡ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഇതിൽ കെടുക്കുന്ന ആ ഒരു ബേസ് കളറും അതുപോലെ തന്നെ ഇതിൽ കെടുക്കുന്ന ആ ഒരു ഹെയറിൻ്റെ അറ്റവും ആ ഒരു തിക്നെസ്സും കാര്യങ്ങളും കണ്ടോ, ഇത് ലൈൻസ് ലൈൻസ് പോലെയാണ് കെടുക്കുന്നത്. അതുപോലെ നമ്മൾ ആക്കിയെടുക്കണം ആ ഒരു ഹെയറിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇറേസ് ചെയ്യുകയും ഡ്രോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ ലൈൻസ് പോലെ വന്നിരിക്കുന്ന ആ ഹെയറിൻ്റെ ഇലകൾ നമ്മൾ ഡ്രോയിങ് ചെയ്യണം, അല്ലാതെ തിക്നെസ്സായിട്ട് കെടുക്കുന്ന ഭാഗങ്ങൾ ഇറേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഡ്രോ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യുക, എങ്ങനത്തെ ബ്രഷാണ് വേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിതേ ഞാൻ എടുക്കാൻ പോകുന്ന ബ്രഷസ് നിങ്ങൾ നോക്കുക. ഇങ്ങനെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഹെയർ എന്ന് പറഞ്ഞൊരു ബ്രഷ് ഉണ്ട്, ആ ഒരു ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഹെയർ എന്ന് പറഞ്ഞൊരു ബ്രഷ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഹെയറിൻ്റെ പോർഷൻസ്, ആ ലൈൻസ് വരുന്നത് നമ്മൾ അതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് കോശം, ഒരുപാട് ബ്രഷസ് ഉണ്ട്, അതിൽ ഹെയർ എന്ന് പറഞ്ഞൊരു ബ്രഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓയിൽ റഫ് അതുപോലെ തന്നെ ഓയിൽ ഹെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ആഡ് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു ആഡ് പ്ലേ ചെയ്തതിന് ശേഷം ആ ഒരു ബ്രഷസ് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അതിനുവേണ്ടി ഞാനിത് ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. കേട്ടോ, ആ ബ്രഷ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അൺലോക്കായി, അതായത് ലോക്കായിട്ടുള്ള ബ്രഷസ് അൺലോക്കായി വന്നിട്ടുണ്ട്. ഞാൻ ആ ഹെയർ എന്ന് പറഞ്ഞ ഒരു ബ്രഷ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ഹെയർ ബ്രഷിൻ്റെ അറ്റം കൂർത്തിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയത് നമ്മുടെ ഫെയ്ഡ് ഫോഴ്സ് ഫെയ്ഡ് ഓൺ ചെയ്തിടുക. എന്നിട്ട് കൂർത്തിരിക്കുന്ന ആ ഒരു പോർഷൻ ഞാൻ സൈസ് കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ എൻഡിങ്ങും അതുപോലെ തന്നെ ആ കൂർത്തിരിക്കുന്ന പോർഷൻസിൻ്റെ സൈസ് ഒരു 35 ഉം 36 ഉം ഇട്ടിട്ടുണ്ട്. സ്റ്റെബിലൈസേഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ വരച്ചു തുടങ്ങേണ്ടത്. ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു പോർഷനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദേ പുതിയ ലെയറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പോർഷൻ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ, ഇതിൽ കാണുന്ന ആ ഒരു രീതിയിൽ തന്നെ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സഹായത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ആ ബേസ് കളറിനൊന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി കുറച്ചിടാൻ പോവുകയാണ്. ഓക്കെ, ബേസ് കളറിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറച്ചിട്ടതിന് ശേഷം ഔട്ട്ലൈൻ ഓൺ ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റ് ആ ലൈൻസ് നമ്മൾ മുമ്പ് ഔട്ട്ലൈനിലിട്ടേക്കുന്ന ലൈൻസ് കാണും നമുക്ക്. ഓക്കെ, എന്നിട്ട് ഹൈലൈറ്റ്, അതായത് ലൈറ്റും ഷെയ്ഡും കൊടുക്കേണ്ട ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം വരയ്ക്കാം. ആദ്യം നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്, പിന്നീട് ഇറേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട ഭാഗത്തേക്ക് താഴോട്ട് കിടക്കുന്ന ഭാഗം മാത്രം നമ്മൾ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റാണ് കളർ എടുക്കുന്നത്, അപ്പം നമുക്ക് ആ വൈറ്റ് കളർ മാറ്റണം. ഞാനത് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ദേ ഞാൻ ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ, ആ ഒരു പോർഷൻസ് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ വരച്ചെടുക്കുമ്പോൾ ആ ഒരു വന്നേക്കുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണുകയുള്ളൂ. എന്നിട്ട് ഞാൻ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. ചില ഭാഗങ്ങൾ ഒപ്പാസിറ്റി കുറച്ചിട്ട് വരച്ചെടുക്കണം. അതുപോലെ തന്നെ സൈസും ഞാൻ കുറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു പോർഷൻസൊക്കെ
നമ്മളിങ്ങനെ ഒരു സൈസ് കുറച്ച് ഒപ്പാസിറ്റിയും സൈസൊക്കെ കുറച്ചിട്ട് ആ ഒരു പോർഷൻസ് നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ്. അതായത് കാരിക്കേച്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് റിയലിസ്റ്റിക് ആവുന്നുണ്ട്. അതായത് ഇതിൽ കെടുക്കുന്ന അതേ സ്പേസിൽ തന്നെ അതേ ലൈൻസ് ഇടണമെന്നൊന്നുമില്ല, കാരണം കാരിക്കേച്ചറാണ്, നമുക്ക് വലിയ റിയലിസൊന്നും വേണ്ട. പക്ഷെ ആ ഒരു ഫീച്ചർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ആ ഒരു ഫീച്ചർ ആ ഒരു ഇമേജിന് കൊടുക്കുക എന്നുള്ളത്, ആ ഹെയറിൻ്റെ ആ വീണേക്കുന്ന ലൈൻസും കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു വർക്കിന് ഒന്നും കൂടിയും കുറച്ചും കൂടി നല്ലൊരു ഫീല് കിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനും ഞാൻ ഇങ്ങനെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു താഴെയുള്ള ആ ഒരു ബേസിക് കളറിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടാം. ഞാൻ 100 ആക്കി. അതിനുശേഷം നമുക്കിത് ഔട്ട്ലൈൻ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഹെയറിൻ്റെ ആ കൊടുത്തിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം. ഇനി ഇറേസ് ചെയ്യേണ്ട ഭാഗമാണ് ഉണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കയറിപ്പോയിട്ടുണ്ട്, നെറ്റിൻ്റെ ആ ഒരു പോർഷനൊക്കെ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറേസ് ചെയ്യുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ ആ സെയിം ബ്രഷ് തന്നെയാണ് എടുക്കുന്നത്, ഇണ്ട് ഇറേസർ എടുക്കുകയാണ്. ഓക്കെ, ആ ഹെയറിൻ്റെ സെയിം ബ്രഷ് തന്നെ എടുക്കുക. അപ്പോൾ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബ്രഷ്, കുറച്ച് താഴെയായിട്ടാണ് ആ ബ്രഷ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ആ ഹെയറിൻ്റെ ബ്രഷ് എടുക്കുകയാണ്. നേരത്തെ ഞാൻ ഓയിൽ ഹെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. ഇത്തവണ ഞാൻ ഹെയർ എന്ന് പറഞ്ഞ താഴെയുള്ള ബ്രഷ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഈ മൂന്ന് ബ്രഷസിൽ ഇഷ്ടമുള്ള ബ്രഷ് എടുക്കാം. അപ്പം ഞാൻ ഓയിൽ ഹെയർ തന്നെ എടുക്കുകയാണ്, നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ വേണ്ട. മറ്റൊരു ബ്രഷ് എടുത്തിട്ട് എന്നിട്ട് ഇറേസ് ചെയ്യേണ്ട ഭാഗമാണ് ഇറേസ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് കളറാണ് ഇറേസ് ചെയ്യേണ്ടത്, കാരണം എന്താ വെച്ചാൽ ബേസ് കളറിലാണല്ലോ ആ കയറി നിൽക്കുന്ന ഭാഗം ഉള്ളത്. അപ്പോൾ ഞാൻ ബേസ് കളറാണ് ഇറേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബേസ് കളറ് ഇറേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടാത്ത പോർഷൻസ് എവിടെ നിന്നാണെന്ന് നോക്കാം. ആ ഒരു ഭാഗം ഞാൻ ആ ഒരു ലെയറൊന്ന് ഒപ്പാസിറ്റി ഞാൻ കുറയ്ക്കുകയാണ്, കാരണം ഇറേസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടം വരെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഒപ്പാസിറ്റി ഒന്ന് കുറച്ചു, കുറച്ചതിനാവശ്യം ഔട്ട്ലൈൻ ഓൺ ചെയ്തിട്ടു. അതായത് ഇത്തവണ ചെയ്യുന്നത് ഇറേസിങ് ആണ് കേട്ടോ. അപ്പോൾ വളരെ സൈസ് കുറയ്ക്കുക, എന്നിട്ട് ഇറേസിങ് ആണ് ഇത്തവണ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര കട്ടിയിൽ ഇറേസ് ആവുന്നു. ആ ഒരു കട്ടിയിൽ ഇറേസ് ആയി കഴിഞ്ഞാൽ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അപ്പോൾ ഞാൻ 55 ഇട്ടിട്ടുണ്ട്, ഒപ്പാസിറ്റി ഞാൻ കുറച്ച് 55 ഇട്ടു. നമുക്ക് ഇറേസ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കൂർത്ത പോലെ തോന്നണം. അപ്പോൾ ഫോക്സ് ഫെയ്ഡ് ഞാൻ പരമാവധി കൂട്ടിയിടുകയാണ്, ഓൺ ചെയ്തിട്ട് പരമാവധി ഞാൻ കൂട്ടിയിടുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ബാക്ക് വന്നു, അതായത് അൺഡു ചെയ്തു. അൺഡു ചെയ്തതിന് ശേഷം ആ ഫോക്സ് സ്പീഡൊക്കെ ഞാൻ കൂട്ടിയിട്ടതിന് ശേഷം ഇത് വീണ്ടും വരച്ചു കൊടുക്കുകയാണ് ആ ഒരു പോർഷൻ. അപ്പോൾ ഇവിടം വരെ ഇങ്ങനെ മുടി കയറിയ പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷനൊക്കെ അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മുടി, അവിടെ നിന്നൊന്നും മുടി ഇല്ലാത്തൊരു ഫീലിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയറിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡോ കൊടുത്തതും ആ ഒരു പോർഷനിൽ നമുക്ക് അതുപോലെ ഇറേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെ ആ ഒരു പോർഷൻസും നമ്മളിങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ഭാഗത്ത് നമ്മൾ ബേസ് കളർ കൊടുത്തതിൽ ഒരു എന്താ പറയുക, ബേസ് കളർ ഇനിയും കയറ്റി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് വരയ്ക്കണം. ഇനി ഞാൻ അതേ വീണ്ടും ബ്രഷ് എടുക്കുകയാണ്. ബ്രഷ് എടുത്തിട്ട് ആ ഒരു പോർഷൻസ് അവിടെ കുറച്ചും കൂടിയും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താടി മീശ ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹെയറിൻ്റെ ബേസിക്ക് ആ ഒരു ലെയർ എടുത്തതിന് ശേഷം ഇറേസിങ് ആണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇറേസ് ചെയ്യാൻ വേണ്ടി എടുത്തു ഞാൻ ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ, ഈ തവണ ഞാൻ എടുക്കുന്നത് ഹെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്, ഓയിൽ ഹെയർ അല്ല, ഹെയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫോഴ്സ് ഫെയ്ഡ് നമ്മൾ ഓൺ ചെയ്തിടുക. ഫോഴ്സ് ഫെയ്ഡിൻ്റെ ലെങ്ത്, അതായത് ആ ഒരു ലെങ്ത്ത്, സ്റ്റാർട്ട് ഓഫ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അറ്റവും അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിൻ്റെയും ഒരു കൂർത്ത പോലെ വരുന്ന ഒരു ഫീലാണ്. അതുപോലെ തന്നെ ഞാൻ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് ഏകദേശം 10 ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താടിയിലുള്ള പോലെ തന്നെ നമുക്ക് ഇതിലും ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ വളരെ എന്താ പറയുക, മൈന്യൂട്ടായിട്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണ് കണ്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് സൈസ് ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ട്, ഒപ്പാസിറ്റിയും കുറയ്ക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഭാഗങ്ങൾ ആ ഒരു പോർഷൻസ് മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ ഫീലായിരിക്കും കെടുക്കുന്നത് അങ്ങനത്തെ പോർഷൻസൊക്കെ. അപ്പം അത് പാടില്ല നമുക്ക്. അതുപോലെ തന്നെ ആ ഒരു മീശയുടെ പോർഷൻ, അപ്പോൾ ഒരുപാട് റേസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു സെയിം ലെയർ അല്ലെങ്കിൽ സെയിം ബ്രഷ് തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യണത് വരയ്ക്കുക എന്നുള്ളതാണ്. സെയിം ബ്രഷ് എടുത്തിട്ട് വരച്ചു കൊടുക്കുക ആ ഒരു പോർഷൻസൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ വരച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളിനി ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഇനി റെഡിയാക്കാനുണ്ട് ഹെയറിൻ്റെ.
ജസ്റ്റ് ഒന്ന് ആ ഒരു റെഫറൻസും അതേപോലെ തന്നെ ഔട്ടറൊക്കെ ഞാനൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഏകദേശം പക്കയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഹെയറിൻ്റെ ഇനി ഹെയർ ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ ഒക്കെ ഏകദേശം അടിപൊളിയായിട്ട് വരും. ഇനി നമുക്ക് പുരികനാണ് ചെയ്യേണ്ടത്. പുരികൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ റെഫറൻസിനെ കുറച്ചുകൂടി അടുത്ത് വയ്ക്കാനുണ്ടോ, കാരണം റെഫറൻസ് അകലെയാണ്, അത് പുരികനെ സൂം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതിനുവേണ്ടി ആ റെഫറൻസിന് ഞാൻ എന്ത് ചെയ്യും, മൂവ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി അടുത്ത് വയ്ക്കുകയാണ്. ഞാൻ കുറച്ചുകൂടി അടുത്ത് വെച്ചിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഔട്ട്ലൈൻ ഞാൻ ഓൺ ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം എന്താ ബേസ് കളർ, ബേസ് കളർ തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത്, കാരണം അതിൽ റേസ് ചെയ്യാനുണ്ട് ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബേസ് കളറിൻ്റെ അവർ ഇതെടുത്തിട്ടുണ്ട്. ഇറേസർ എടുക്കുക, ആ ഒരു ഹെയറിൻ്റെ പ്രശ്നമാണോ നോക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഹെയർ നമ്മുടെ ആ ഒരു പുരികൻ കാണുന്ന പോലെ തന്നെ അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാം. ഇപ്പോൾ ഇറേസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സോളിഡായിട്ട് നിൽക്കുന്ന ആ ഒരു കട്ടിയിൽ നിൽക്കുന്ന ആ ഒരു പോർഷൻസ് കളയാനാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇറേസ് ചെയ്യുന്നത്. ഉണ്ടോ, ഇറേസ് ചെയ്തിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ പോയാലും കുഴപ്പമില്ല, നമുക്കതിന് റീക്രിയേറ്റ് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇവിടെയൊക്കെ ഞാൻ ഇറേസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ സൈഡൊക്കെ ഈ ഒരു റെഫറൻസ് കാണിക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ വീണ്ടും ബ്രഷ് ആക്റ്റീവ് ചെയ്തു. ഹെയർ ബ്രഷ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ വേറെ ബ്രഷസ് ഒന്നും എടുത്തിട്ടില്ല. ഞാനത് ഒപ്പാസിറ്റി ഏകദേശം 59 ഇടുകയാണ്. ഒപ്പാസിറ്റിയിലാണ് നമുക്കിനി ചെയ്യാനുള്ളത്, സൈസ് കുറയ്ക്കുക. ഉണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കുക. നെക്സ്റ്റ് പുരികൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് പുരികൻ എടുക്കുക, അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. ആ പുരികൻ്റെ പോർഷൻ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഹെയറിന് ഹൈലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ നമുക്ക് ഹെയറിന് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹെയറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഔട്ട്ലൈൻ ഓൺ ചെയ്യുക, ഔട്ട്ലൈൻ്റെ ഒപ്പാസിറ്റി കൂട്ടിയിട്ടാ. അപ്പോൾ ഹൈലൈറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാനത് ഒരു ഹെയർ ബ്രഷ് എടുത്തിട്ടുണ്ട്, ഞാൻ ഹെയർ ബ്രഷ് എടുത്തിട്ടുണ്ട്. കളർ ജസ്റ്റ് ഒരു ഗ്രേ കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഗ്രേ കളർ എടുത്തു. സൈസ് ഒന്ന് കുറച്ച് കൂട്ടി. ഒപ്പാസിറ്റി കൂടുതൽ ഇടുന്നുണ്ട്, അത് പിന്നീട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ, അതായത് ഈ കാണുന്നത് ഇങ്ങനെ 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 വരച്ചിട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ആ ഹെയറിൻ്റെ പോർഷൻ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ഹൈലൈറ്റ് ചെയ്ത പോർഷനില്ലേ ആ ഒരു ലെയർ, അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി കുറച്ചിട്ട് ഒരു നോർമൽ രീതിയിലേക്ക് ആക്കണം. കണ്ടോ, കുറച്ചും കൂടി ഒപ്പാസിറ്റി ഒന്ന് കൂട്ടിയിടാം. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് ആക്കി. ഇനി ഞാൻ പ്യുവർ വൈറ്റ് എടുക്കുകയാണ്, പ്യുവർ വൈറ്റ് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓവറായിട്ട് ഹൈലൈറ്റ് കാണുന്ന ഭാഗങ്ങളിൽ അവിടെ കൊടുക്കണം ആ ലൈറ്റ്, ആ ഒരു വൈറ്റ്, ആ ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കളർ ഓവറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് എടുത്തു. ഞാനൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിന് ഞാൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ്. ഓക്കെ, റീനെയിം ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ വർക്കിൻ്റെ ഹൈലൈറ്റ് പോർഷൻസൊക്കെ ഈ ലെയറാണ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസ് എന്നിട്ട് നമ്മളിനി ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്മഡ്ജ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്മഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുക്കുക. സ്മഡ്ജിൻ്റെ ബ്രഷ് ഏതാ നോക്കുക, എയർ ബ്രഷ് നോർമൽ അല്ലെങ്കിൽ പെൻ ഫെയ്ഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പെൻ ഫെയ്ഡ് എടുക്കുകയാണെങ്കിൽ പെൻ ഫെയ്ഡ് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ എയർ ബ്രഷ് നോർമൽ എടുക്കാം. ഞാനിപ്പോൾ പെൻ ഫെയ്ഡ് എടുത്തിട്ടുണ്ട്. പെൻ ഫെയ്ഡ് എടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്യുക. നമുക്ക് ഔട്ട്ലൈൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം എത്രത്തോളം ബെറ്റർ ആയെന്ന്. ഓക്കെ, പുരികൻ്റെ അവിടെയും അതുപോലത്തെ മീശർ അവിടെ ഇതേപോലെ വല്ല ഹൈലൈറ്റ് ഉണ്ടോയെന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ ആ ഒരു ഹൈലൈറ്റ് കൂടി നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വൈറ്റ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒപ്പാസിറ്റി കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, സൈസ് കുറച്ചുകൂടി കുറച്ചു. ആ ഒരു ഹൈലൈറ്റ്സ് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി.
ഇനി നമ്മളെ ഫേസ് ഷെയ്ഡിങ് കണ്ടോ കൊടുക്കാൻ പോകുന്നത്. ഫേസ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫേസ് ഷെയ്ഡിങ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ ഒരു ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇത്ര നേരം വരച്ച ഒരു പോർഷൻസ് ഭംഗി വന്നോന്നൊന്ന് നോക്കാം. ഓക്കെയാണ്, അപ്പം ഇനി ഫേസ് ഷെയ്ഡിങ് കൊടുക്കണം. അതിന് വേണ്ടിയത് ഞാൻ ലെയർ പാനലെടുത്തു. ലെയർ പാനലിൽ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ബേസ് കളറിന് മേലെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ റീനെയിം ചെയ്യുകയാണ്. ഇതിനെ ഞാൻ ലൈറ്റ് ആൻഡ് ഷേഡോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, കാരണം ഫേസിൻ്റെ ലൈറ്റ് ആൻഡ് ഷേഡോ കൊടുക്കാനാണ്. ഹൈലൈറ്റ് മറ്റൊരു ലെയർ, നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ മറ്റൊരു ലെയറിലാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്തു. ഞാൻ എന്നിട്ട് ആ ഒരു ഔട്ട്ലൈൻ ഓൺ ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡോ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു റെഫറൻസ് നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കളറും ഈ ഒരു ബേസ് കളറിൻ്റെ ലൈറ്റും ഹൈലൈറ്റും കിട്ടണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ റെഫറൻസിൽ നിന്നല്ല പിക്ക് ചെയ്യുന്നത്, ഇവിടെ നിന്ന് തന്നെയാണ് പിക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ദേ ഞാനിവിടെ ആ ഒരു ലെയർ സെലക്ട് ആണെന്ന് നോക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കളർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് ഡാർക്ക് കളർ വേണം. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് വന്നിട്ട് ആ ഒരു ഡാർക്ക് കളർ ഞാൻ സെലക്ട് ചെയ്യണം കണ്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് ഡാർക്ക് കളറിനെ സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടോ. ഇപ്പോൾ ഡാർക്ക് കളർ ഞാൻ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഞാനിപ്പോൾ പെയിൻറ് ചെയ്യാൻ പോകുന്ന ബ്രഷ് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന ബ്രഷ് ഡാർക്കും ഷെയ്ഡോയും ഒരൊറ്റ ലെയറിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡാർക്കാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന ബ്രഷ് എന്ന് പറയുന്നത് എയർ ബ്രഷാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ എയർ ബ്രഷ് എടുക്കുകയാണ്. ഇതിൽ നിന്ന് എയർ ബ്രഷ് എടുത്തിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ദാ എയർ ബ്രഷ് എടുത്തു. എയർ ബ്രഷിൻ്റെ സൈസ് ഞാൻ ഒപ്പാസിറ്റി കൂട്ടി വെച്ചിട്ടുണ്ട്. സൈസ് നമുക്ക് വേണ്ട അത്ര. ഇനി ഇതിൽ ഡാർക്ക് കളർ എവിടെയൊക്കെ വേണം അവിടെയൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് കളർ എവിടെയൊക്കെയാണ് ഉണ്ടാകുന്ന ആ ഒരു പോർഷൻസൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. വേണ്ടത്ര സൈസ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു പോർഷൻ കപ്പാസിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയൊക്കെ ഡാർക്ക് ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഡാർക്ക് കൊടുക്കുക. ഡാർക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ഡാർക്ക് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡാർക്ക് വേണ്ട ഭാഗങ്ങളിൽ ഡാർക്ക് കൊടുത്തു. ഇനി ലൈറ്റ് പോർഷൻ, ലൈറ്റ് കളർ വേണ്ടത്, ഞാൻ ലൈറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ ലൈറ്റിലേക്ക് നീക്കിയിട്ട് ഒരു ലൈറ്റ് കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് ലൈറ്റ് കളറായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. എവിടെയൊക്കെ ലൈറ്റ് വേണം അവിടെയൊക്കെ ലൈറ്റ് കൊടുക്കുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം കേട്ടോ. ഇതിൻ്റെ മേലെ കുറേ ഷെയ്ഡ്സ് കയറി വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കുറച്ചും കൂടി എക്സ്ട്രാ ഡാർക്ക് എടുത്തിട്ട് ഈ ലൈൻസ് വരുന്ന കണ്ടോ, ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈൻസ്, മൂക്കിൻ്റെ ആ ഒരു സെപ്പറേഷൻ, ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനേലും ഒരു ഡാർക്ക് കളർ എടുത്തിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോകുന്നത് പെൻ ഫെയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു പെൻ ഫെയ്ഡ് എന്ന് പറഞ്ഞ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിത് കസ്റ്റമിൽ നമ്മളെടുത്തേക്കുന്ന പെൻ ഫെയ്ഡ് എടുത്തു. ഒപ്പാസിറ്റി ഞാൻ ഏകദേശം 24 ഇട്ടിട്ടുണ്ട് പെൻ ഫെയ്ഡിൻ്റെ. ഇനി കളർ, ഈ കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഡാർക്ക് കളർ എടുക്കണം കണ്ടോ. ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ പെൻ ഫെയ്ഡ് എടുത്തിട്ട് ഞാൻ, സോറി, ഞാൻ സൈസ് കുറയ്ക്കുകയാണ് കണ്ടോ. പെൻ ഫെയ്ഡ് എടുത്തിട്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട ഒപ്പാസിറ്റി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലെവലിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്ലാക്ക് എടുത്തു, കാരണം ആ മൂക്കിൻ്റെ ആ ഒരു ഷെയ്ഡില്ലേ, ബ്ലാക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡ് ഞാൻ ബ്ലാക്ക് ഫില്ല് ചെയ്യുകയാണ്. അതിൻ്റെ സൈസ് ഒന്ന് 50, അതായത് ഒപ്പാസിറ്റി ഒന്ന് 50 ആക്കുകയാണ് ഞാൻ. സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. ഈ മൂക്കിൻ്റെ ഒക്കെ സെപ്പറേഷൻസ് ഒന്ന് വരച്ചു കൊടുക്കുക.
സെയിം ലെയർ തന്നെയാണോ നോക്കാം. ഈ ഭാഗം ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഇട്ട് കൊടുത്തിട്ടില്ല, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യണം കേട്ടോ. നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സ്മഡ്ജ് ടൂൾ എടുക്കുകയാണ്. സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് ഒരു പോർഷനൊക്കെ സ്മഡ്ജ് ചെയ്യാം. ഒരു ഭാഗം നമ്മൾ സ്മഡ്ജ് ചെയ്തും കളർ ചെയ്തും നമ്മൾ റെഡിയാക്കി എടുക്കണം. അതാണ് ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് സ്മഡ്ജ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ബ്രഷസൊക്കെ ഉണ്ട് നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാൻ. നമ്മൾ പരമാവധി ആ ഒരു ഓരോ പോർഷൻസിനെ റിയലിസ്റ്റിക് ആക്കി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ണിൻ്റെ ആ ഒരു മാടയുടെ ആ ഒരു ഹൈലൈറ്റ് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലെ ഹൈലൈറ്റൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്രഷ് എടുത്തു. ഉണ്ടോ, ആ ഒരു പോർഷൻ്റെ ഹൈലൈറ്റ് കൊടുത്തു. കണ്ണിൻ്റെ മാട ഈ ഒരു പോർഷൻ വരെ ആ ഒരു വൈറ്റ് കളർ വരുന്നുണ്ട്, അത് കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ ഹൈലൈറ്റാണ്, ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തു. ഈ ഒരു സൈഡ് അപ്പോൾ നമ്മുടെ ആ ഒരു സ്മഡ്ജിങ് രീതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്പ്, ലിപ്പ് കറക്റ്റ് ആക്കിയാൽ കറക്റ്റ് ഫേസ് കട്ട് കിട്ടുള്ളൂ. ലിപ്പ്, കണ്ണ് കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുണ്ട്. ഓക്കെ, ബാക്കി നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ ബ്രഷ് എടുത്തു, നോർമൽ ലെയർ ബ്രഷ് എടുത്തു, വൈറ്റ് എടുക്കുകയാണ്. അപ്പാസിറ്റി ഒന്ന് കുറയ്ക്കാണ്. ഒരു ചെറിയൊരു ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ ഇനി കൊടുക്കാം. ആ ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പുതിയൊരു ലെയർ എടുത്തു. അതായത് ഇത് ഫേസിൻ്റെ ഹൈലൈറ്റ് കൊടുക്കാനാണ്. ഫേസ് അല്ലെങ്കിൽ സ്കിൻ എന്ന് കൊടുക്കാം നമുക്ക്. സ്കിൻ ഹൈലൈറ്റ്. ഓക്കെ, ഇതാ ഇവിടെ ഞാൻ ഹൈലൈറ്റ് കൊടുത്തു. ഇത് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഹൈലൈറ്റ് കൊടുക്കുക. ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ ഇവിടെ ടോട്ടലി നമുക്ക് ഇത്ര വരുന്നുണ്ട്. നല്ല ഹൈലൈറ്റിങ് വരുന്നുണ്ട് ഈ ഒരു പോർഷൻ. ഏകദേശം നമ്മുടെ ആ ഒരു ഫേസ് ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ കണ്ണിന് ഷെയ്ഡ് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിപ്പിനും കണ്ണിനും ഷെയ്ഡ് കൊടുത്തിട്ടില്ല. അതുകൂടി കംപ്ലീറ്റ് ആയ പിന്നെ ചെവിയുടെ ഷെയ്ഡ് കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെയിൽ ഫിഗറിൻ്റെ ആ ഒരു മെയിലിൻ്റെ ഫേസിൻ്റെ നമ്മളെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഔട്ട്ലൈൻ ഹൈഡ് ചെയ്ത് നോക്കിയാൽ കാണാം നമ്മൾ ഷെയ്ഡിങ് ചെയ്ത ഭാഗങ്ങൾ. അതായത് ഹൈലൈറ്റ്, ബേസ് കളർ, അതുപോലെ തന്നെ ഡാർക്ക് കളർ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഓരോ ഹെയറിൻ്റെ ആ ഒരു ഒപ്പാസിറ്റി കുറച്ചിട്ട് നമ്മൾ ചെയ്ത പോർഷൻസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അതപ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ലൈറ്റ് ആൻഡ് ഷേഡോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് സ്കിന്നിൻ്റെ കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ആൻഡ് ഷേഡോയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഓവറായിട്ടുള്ള ആ ഒരു കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റം അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കളർ പിക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ നമുക്ക് ഒരു നല്ലൊരു എയർ ബ്രഷ് എടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഞാൻ ഒപ്പാസിറ്റി കുറച്ചു. ആ ഒരു ഭാഗം വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ആ ഒരു ഷെയ്ഡിങ് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു ലൈറ്റായിട്ടുള്ള പോർഷൻസ് കുറയ്ക്കണേ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറക്റ്റ് റെഫറൻസ് നോക്കിയിട്ട് അതേപോലെ ചെയ്യാം. ഇപ്പം ഏകദേശം സ്കിന്നിൻ്റെ ഷെയ്ഡ്സൊക്കെ നമ്മൾ കുഴപ്പമില്ലാണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അതുപോലെ തന്നെ ലിപ്പിൻ്റെയും ഷെയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പെർഫെക്റ്റായിട്ട് ഫിഗറിന് നമുക്കൊരു ലുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് കാണാം ഔട്ട്ലൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ്റെ ഒപ്പാസിറ്റി ഞാൻ കുറയ്ക്കുകയാണ്. ഇനി ഈ
കണ്ണിൻ്റെ ഔട്ടർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം. ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഡിപ്പ് ആൻഡ് സോഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രഷാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഡാർക്ക് കുറച്ചുകൂടി ഡാർക്കായിട്ട് നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കണം. ഓക്കെ, ഈ ഒരു കളർ എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ണിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്നത് നമ്മളെവിടാന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ നമ്മുടെ ഫേസിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡോ കൊടുത്തിട്ടില്ലേ, ആ ലെയറിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 100 ആണ് ഇട്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ അറ്റം കുറച്ചും കൂടി നമുക്ക് സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ ആ ഫേസ് ഫോഴ്സ് ഫെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിടുക. അതിനുശേഷം നമ്മൾ വരച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പോർഷൻ ബ്ലാക്ക് ആണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ആ ഒരു കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്തിടുക. അതുകൊണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഓക്കെ, ഈ ഒരു കളർ എടുത്തിട്ട് ഞാനിത് ആ ഒരു പോർഷൻ ഞാനിങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട്. ആ കണ്ണിന് വരുന്ന ആ ഒരു കളറ് അവരറ്റത്ത് വരുന്ന ആ ഒരു കളറാണ്. അപ്പോൾ ആ ഒരു കളർ ഞാൻ അതിൽ നിന്ന് തന്നെ എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് കളർ അതിൽ വരും. ആ വൈറ്റ് കളർ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ വൈറ്റ് പ്യുവർ വൈറ്റ് വരും. നമ്മൾ നേരത്തെ മുമ്പ് വരച്ചപ്പോൾ പ്യുവർ വൈറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്യുവർ വൈറ്റ് വരാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഈടെയും അതുപോലെ തന്നെ ഔട്ടർ വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പുറത്തെ ഈടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് വരച്ച്. പിന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ ഒരു കളറിൻ്റെ ഡാർക്ക് കളറാണ്. ഓക്കെ, അതെ, ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് ഒരു കളർ എടുത്തു. അതെ, ഈ ഒരു പോർഷനിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ വൈറ്റ് കളർ തന്നെ എടുക്കുകയാണ്. വൈറ്റ് കളർ എടുത്തിട്ട് ആ ഹൈലൈറ്റ് കൊടുക്കണമല്ലോ. ചെറിയൊരു പോയിൻ്റുകൾ എടുക്കണം ഇവിടെ ഹൈലൈറ്റ്. ഓക്കെ, ഒരു ഹൈലൈറ്റിന് വേണ്ടി ഞാൻ അത് നമ്മൾ റെഫറൻസ് ഒന്ന് നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു കണ്ണിന് ആ ഒരു ഫീല് കിട്ടും. ഓക്കെ, ആ ഹൈലൈറ്റ് ചെയ്ത് ജസ്റ്റ് ഞാൻ ഒന്ന് സ്മഡ്ജ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഔട്ടർ ലൈൻ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. കണ്ണ് എത്രത്തോളം ബെറ്ററായി നോക്കാം നമുക്ക് കേട്ടോ. നമ്മൾ ആ കണ്ണ് വരച്ചു. ഇനി ആ ഒരു ഔട്ടർ, കണ്ണിൻ്റെ ഔട്ടർ വരച്ചിരിക്കുന്ന ആ ഒരു കളറില്ലേ, അത് നമ്മൾ വരച്ചിരിക്കുന്നത് ലൈറ്റ് ആൻഡ് ഹൈലൈറ്റിലാണ്. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അറ്റം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് കിടക്കുന്ന ഒരു ഫീലായിരിക്കും കേട്ടോ. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അപ്പുറത്തെ കണ്ണ് അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലിപ്പാണ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. ലിപ്പ് അതുപോലെ തന്നെ ടീത്ത്. ലിപ്പിൻ്റെ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഔട്ട്ലൈൻ ഞാൻ ഓൺ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുത്ത സെയിം ലെയറിൽ തന്നെയാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഡാർക്ക് പോർഷൻ വരുന്നത്, എവിടെയൊക്കെ ലൈറ്റ് പോർഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കളർ തന്നെ പിക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡാർക്ക് കളറിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ഡാർക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് വരുന്ന പോർഷൻസ് ആ ഡാർക്ക് കൊടുക്കണം. ഞാൻ ഡാർക്ക് കൊടുക്കാൻ പോകുന്നത് ബ്രഷ് മാറ്റിയിട്ട് പെൻ ഫെയ്ഡ് ഒപ്പാസിറ്റി കുറച്ചിട്ടാണ്. ഒപ്പാസിറ്റി കുറച്ചിട്ട് പെൻ ഫെയ്ഡിലാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ടീത്തിൻ്റെയാണ്. ഇനി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ലിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ റെഫറൻസ് നമുക്ക് മൂവ് ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ മേലെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഞാൻ റെഫറൻസ് ഇത് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. കുറച്ചും കൂടി നമുക്ക് കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുകയാണ്. പിന്നെ കാരിക്കേച്ചർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ റിയലിസം വരില്ല ഫേസിൽ. നമുക്ക് കുറച്ചുകൂടി ക്യൂട്ടായിട്ടാണ് വരാം. കാരണം നമ്മൾ ഒരുപാട് ഡീറ്റെയിലിങ്ങോ അല്ലെങ്കിൽ ടെക്സ്റ്റേഴ്സോ കൊടുക്കുന്നില്ല. കൂടുതൽ എയർ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ടോണാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. അത് കറക്റ്റായിട്ട് അതിനൊന്ന് മൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇമേജിൻ്റെ ആ ഒരു മേലെ കൊണ്ടുവന്ന് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ലിപ്പിൻ്റെ മേലെ, ലിപ്പ് കറക്റ്റാണെന്ന് അറിയാം, ലിപ്പിൻ്റെ കറക്റ്റ് ഷെയ്ഡാണെന്ന് അറിയാൻ വേണ്ടി ഒരു പുതിയൊരു ലെയർ, ജസ്റ്റ് ഒരു ട്രിക്ക് മാത്രമാണ് കേട്ടത്.
നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലുള്ളതല്ല പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു കണ്ടത് ഞാൻ ഇവിടെ നിന്ന് ഒരു കളർ പിക്ക് ചെയ്യാൻ പോവുകയാണ് ബ്രഷ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു കളർ പിക്ക് ചെയ്തു ഇത് ഇവിടെ ഞാൻ നിന്നിട്ട് പെയിൻറ് ചെയ്യുകയാണ് ഞാൻ ഏകദേശം 51 ഒപ്പാസിറ്റി ഇട്ടിട്ട് ആ കളർ ഇത് ഇങ്ങനെ ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇത് ഇവിടെ നിന്ന് ഞാൻ കളർ പിക്ക് ചെയ്തു ഇവിടെ നിന്ന് പിക്ക് ചെയ്തു അവിടെ കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ പിക്ക് ചെയ്തു ഇവിടെ കൊടുത്തു ഇവിടെ നിന്ന് പിക്ക് ചെയ്തു അടാ അവിടെ കൊടുത്തു ഇത് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു കളർ പിക്ക് ചെയ്തു ആ ഒരു ബോർഡർ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ കൊടുത്തു ഓക്കെ ഇനി ഈ ഒരു കളർ നമ്മളിവിടെ പിക്ക് ചെയ്തു കുറച്ചുകൂടി ഡാർക്ക് കളർ പിക്ക് ചെയ്യാം അപ്പോൾ അവിടെയും കൊടുത്തു ഇനി ഈ ഒരു കളർ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം ണ്ടോ ഇങ്ങനെ ആ ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക സൈസ് കുറയ്ക്കുക കുറച്ച് ഡാർക്ക്നെസ് കൂട്ടിയതിന് ശേഷം ഒരു ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് വരുന്ന പോർഷൻസ് ഇല്ലേ അവിടെ ആ ബ്ലാക്ക് കൊടുക്കുക ഈ ഒരു പോർഷൻസിൽ ബ്ലാക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഔട്ടർ ഇട്ടല്ലോ ആ ഒരു വേറെ ലെയറിൽ ഇട്ടാണ് ഈ ലെയറിനെ ഞാനിത് നമ്മുടെ ആ ലിപ്പിൻ്റെ ആ ഒരു ഡീറ്റെയിൽ കൊടുത്ത ആ ഒരു ലെയറിലേക്ക് കൊണ്ടുവരാണ് ആ സ്കിൻ ഹൈലൈറ്റ് കൊടുത്തത് എന്നിട്ട് ഞാൻ ആ ഒരു ഇത് മാറ്റിക്കൊടുത്തു കണ്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ആ ഒരു ഫേസ് കട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കളർ കിട്ടി എന്നിട്ട് അതിൻ്റെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം അഥവാ നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ലിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷെയ്ഡിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ ലിപ്പ് കറക്റ്റായിട്ട് വന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പേ ബാക്കി ഏത് പോർഷന് തെറ്റിയാലും കുഴപ്പമില്ല ലിപ്പിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്തിരിക്കുന്ന ആ ഒരാളുടെ മുഖച്ചായി ടോട്ടലി മാറിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കോൺഫിഡൻസോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ആ ഒരു എന്താ പറയുക ലിപ്പിൻ്റെ പോർഷൻ ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാം ലിപ്പ് കറക്റ്റ് കളറ് ടോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടീത്താണ് കൊടുക്കേണ്ടത് ടീത്ത് നമ്മൾ പ്യുവർ വൈറ്റ് അല്ല കൊടുത്തത് മുമ്പ് അപ്പോൾ ഇതേപോലെ തന്നെ ഹൈലൈറ്റ് അതായത് നമ്മുടെ റെഫറൻസ് ഒന്ന് കൊണ്ടുവന്ന് വയ്ക്കുക എന്നിട്ട് ആ ടീത്ത് ഈ സെയിം ലെയർ തന്നെയാണ് കേട്ടോ ഞാൻ മൂവ് ചെയ്തിടാണ് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറായിട്ട് കൂട്ടിയാൽ മതി നിങ്ങൾ ഓക്കെ എന്നിട്ട് ഞാൻ ആ ഒരു റെഫറൻസ് കപ്പാസിറ്റി ഞാൻ കൂട്ടി എന്നിട്ട് പ്യുവർ വൈറ്റ് എടുക്കുകയാണ് ഞാൻ ബ്രഷ് സെലക്ട് ചെയ്യുകയാണ് ഫെയ്റ്റ് പെൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് പ്യുവർ വൈറ്റ് എടുക്കുകയാണ് എന്നിട്ട് ഇതിൽ പ്യുവറായിട്ട് വൈറ്റ് തോന്നുന്ന പോർഷൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇങ്ങനെ വരച്ച് കൊടുക്കുക 100 കപ്പാസിറ്റി വേണ്ട കൊടുത്ത് 100 കപ്പാസിറ്റി കൊടുക്കുക കുറവ് വേണ്ട കൊടുത്ത് കുറവ് കൊടുക്കുക ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഈ ഒരു കളറില്ല അത് പിക്ക് ചെയ്തിട്ട് അവിടെ അടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു ലെയർ അപ്പോൾ നമ്മൾ ആ ഷെയ്ഡ്സ് അവിടെ കാണാം ഇതിന് നമുക്കിനി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബ്ലെൻഡിങ് സ്മഡ്ജ് ടൂൾ എടുക്കുകയാണ് നമുക്ക് ഒരു കേടുപാട് കിട്ടാത്ത രീതിയിൽ കറക്റ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇങ്ങനെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ടീത്തിൻ്റെ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ചെവിയുടെയും അതുപോലെ തന്നെ നെക്ക് കൈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി നമുക്ക് ഔട്ടർ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ട് ഇടാണ് അതായത് നമ്മൾ ഇട്ട ലെയർ കൂടാതെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ട് അതിനിട്ട് വയ്ക്കുകയാണ് ഓക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ ഒരു ലെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് അത് നമ്മുടെ ഔട്ട്ലൈൻ്റെ തൊട്ട് താഴെയാണ് ഔട്ട്ലൈൻ ഓണാക്കി ഇനി ഇവിടെയാണ് ഷെയ്ഡിങ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പെൻ ഫെയ്ഡ് തന്നെയാണ് ഷെയ്ഡിങ് കൊടുക്കാൻ എടുക്കുന്നത് വേറെ പെന്നൊന്നും എടുക്കുന്നില്ല അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കളർ എടുത്തു സൈസ് ഒന്ന് കൂട്ടാം അവിടെ ആ ഒരു കളർ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇത് ഈ ഒരു പോർഷനിൽ ഈ ഒരു കളർ കൊണ്ടുവന്നു പിന്നെ അതിൻ്റെ ലൈറ്റ് കളറിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു കളർ അവിടെ ഫില്ല് ചെയ്തു ഈ ഒരു കളർ ഇവിടെ ഫില്ല് ചെയ്തു ഓക്കെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു കളറിലേക്ക് കൊണ്ടുവരാം എൻ്റെ ഔട്ടർ ജസ്റ്റ് ഞാനിതേ എൻ്റെ ഔട്ടർ ജസ്റ്റ് ഞാനിങ്ങനെ വരച്ചു നമ്മുടെ ബ്ലെൻഡിങ് ടൂൾ എടുക്കുക സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക
ഓക്കെ ഞാൻ സ്മാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഡീറ്റെയിലിങ് കൊടുത്തിട്ടില്ല ഞാൻ ചെവിക്ക്. ആ ചെവി അവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട് ലൈൻ ഒന്ന് ഓഫ് ചെയ്യാം. കണ്ടോ ചെവി ഞാൻ അവിടെ വെച്ചിട്ട് നിർത്തി. ഇത് നെക്കാണ്. നെക്ക് നമ്മൾ സെയിം പാറ്റേൺ തന്നെ. നെക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഇത്ര പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷേഡായിരിക്കും വരാം. അപ്പോൾ ആ ഒരു കളർ ഷേഡ വരുന്ന ഒരു കളർ എടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കളർ എടുത്തു, കുറച്ചുകൂടി ഡാർക്കിലേക്ക് കൊണ്ടുവന്നു. ഷേഡ വരുന്നത് ഇത്രയാണ്. അപ്പോൾ ഞാൻ ഒരു കളർ ഷേഡ് ഇത്ര വരികയാണെങ്കിൽ ആ ഒരു കളർ എടുത്തു. പിന്നെ കുറച്ചുകൂടി ഈ ഒരു കളർ എടുത്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് കളർ എടുത്തു. ഒരു പോർഷൻ ആ ലൈറ്റ് എടുത്തു. എന്നിട്ട് സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് എന്താ ചെയ്യാന്ന് സ്മഡ്ജ് ചെയ്യാണ്. ണ്ടോ സ്മഡ്ജ് എടുത്തിട്ട് ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെയും ലിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. നിങ്ങൾക്കിനി ആ ടീത്തിലോ അല്ലെങ്കിൽ വല്ല ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ലേയേഴ്സിൽ പോയിട്ട് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ. അപ്പോൾ ഞാൻ ആ അഡ്ജസ്റ്റ്മെൻ്റ് ലെയർ എന്ന് പറഞ്ഞ ആ ലെയറില്ലേ, അതിൽ ഈ ഒരു ടീത്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല ഒരു സ്മഡ്ജ് ചെയ്തത്. അപ്പോൾ ഞാനത് കുറച്ചിങ്ങനെ ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ അത് ആ ഒരു രീതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൈയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് ഓക്കെ ആണ്. ഇനി നമുക്കിതേപോലെ തന്നെ പയ്യൻ്റെ ആ ഒരു ക്ലോത്താണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പയ്യൻ്റെ ഫുള്ള് നമ്മൾ ഷെയ്ഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ആ ഒരു ഗേളിൻ്റെ കോസ്റ്റ്യൂമിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് ചെയ്തതിന് ശേഷം ആ ഗേളിൻ്റെ കോസ്റ്റ്യൂമിലേക്ക് പോകാം നമുക്ക്. നമ്മളത്തെ ആ ഒരു റെഫറൻസ് ഉണ്ടല്ലോ നമ്മൾ എടുത്തേക്കുന്നത്, അതിന് ഞാൻ എന്തേ മുകളിലോട്ട് മാറ്റി നിങ്ങൾക്ക് കാണാം. ആ ഒരു ബേസിക് കളറിൻ്റെ മേലിടാണ്. ഓക്കെ, ബേസിക് കളറിൻ്റെ മേലിട്ടു. ഇനി ഞാൻ ഷെയ്ഡ്സ് കൊടുക്കുകയാണ്. നമ്മുടെ ആ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൊടുത്തല്ലോ, സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൊടുത്തതിൻ്റെ മേലല്ല, നമ്മൾ സെപ്പറേറ്റ് ഒരു ബേസ് കളറിന് മേലെ നമ്മളൊരു കളർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ ഒരു ബേസിക് കളർ ഉണ്ടാവും, അതിൻ്റെ മേലെ ഈ റെഫറൻസ് കൊണ്ടുവന്ന് ഇടാം. ഓക്കെ, ക്ലോത്തിൻ്റെ ബേസ് കളറിന് മേലെ റെഫറൻസ് ഇട്ടു. അതിൻ്റെ മേലെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് പേര് കൊടുക്കുക. ക്ലോത്ത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അല്ലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡോ എന്ന് പറഞ്ഞിട്ട് ക്ലോത്ത് ലൈറ്റ് ആൻഡ് ഷെയ്ഡോ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഓക്കെ അടിച്ചു. ഇനി ഇതിലാണ് ക്ലോത്തിൻ്റെ ലൈറ്റും ഷെയ്ഡിങ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്ലോത്തില്ലേ, അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നോൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് നോക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഫോണിലാണ് ചെയ്യുന്നത്, നമുക്ക് വലിയ ഡീറ്റെയിലിങ് ചെയ്യാമെന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കും. ചെയ്യാനൊക്കെ പറ്റും, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ട്രേസ് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ ലൈറ്റ് ആൻഡ് ഷേഡോ എന്ന് പറഞ്ഞ ഒരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് തന്നെ നമ്മളുടെ ആ ഒരു സെയിം ബ്രഷ്, നമ്മൾ പെൻ ഫീഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഫുൾ അപ്പാസിറ്റി എടുത്തിട്ടുണ്ട്. സെയിം ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു കളർ അവിടെ തന്നെ ഫില്ല് ചെയ്യുക. സൈസ് കൂട്ടുക, കണ്ടോ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുക, ആ ഒരു കളർ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏകദേശം ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ഫേസൊക്കെ ഷെയ്ഡ് ചെയ്ത പോലെ നമുക്ക് റെഫറൻസ് മാറ്റി വെച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത്, അതൊക്കെ കുറച്ചും കൂടിയും ആ സ്കില്ല് കിട്ടും. പക്ഷേ ഇത് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ റെഫറൻസ് നീക്കി വെച്ച് ചെയ്ത് നോക്കി വരയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ഈ ഒരു ക്യാൻവാസിലില്ല. കുറച്ചുകൂടി ലാൻഡ്സ്കേപ്പ് ടൈപ്പിലുള്ള ക്യാൻവാസാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. നമ്മൾ ഒരു ഈ ഒരു കളർ എടുത്തിട്ട് അതിൻ്റെ ഔട്ടർ വരയ്ക്കുക, ഇതിൻ്റെ ഒക്കെ ഒരു ഔട്ടർ. അപ്പോൾ ഞാൻ പോസ്റ്റ് ഫെയ്ഡ് ഓൺ ചെയ്യുകയാണ്.
ഇങ്ങനെ ഔട്ടർ വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ ഓക്കെ, ഇത്രത്തോളം നമ്മൾ ഔട്ടറും കൊടുത്തു. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ ലൈറ്റ് ആൻഡ് ഷേഡോ എന്ന് പറഞ്ഞതില്ല, അതിനെ ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ദൈവയുടെ ഒരു ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിപ്പിംഗ് കൊടുത്തു. അപ്പോൾ ആ ഒരു ക്ലിപ്പിംഗ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണേ, ഇപ്പോൾ മാറ്റം വേണ്ടോ? ഈ നമ്മൾ ഈ ബേസ് കളർ കൊടുത്തേക്കുന്നതിൻ്റെ ഇവിടെ ബേസ് കളർ ഉണ്ട് ഇതിൻ്റെ താഴെ, അതായത് നമ്മളിത് ഹൈഡ് ചെയ്യാൻ വേണ്ട ബേസ് കളർ. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഷെയ്ഡ് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കളർ എടുക്കുകയാണ്, ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ അതെ ഇങ്ങനെ പുറത്തേക്ക് ഒരു കളർ പോയി. അപ്പോൾ അതെ ഞാനിപ്പോൾ നേരെ ഈ ക്ലോത്തിൻ്റെ ഈ ബേസിക് കളറിലേക്ക് ഈ ക്ലിപ്പിംഗ് മാസ്ക് ഓൺ ചെയ്യുമ്പോൾ ഇതിനെ മാസ്ക് ചെയ്യും. മാസ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്തൊരു മാസ്ക് വെച്ചാൽ എങ്ങനെ ആയിരിക്കും, നമ്മളെ മുഖത്തെ മറയ്ക്കും. അതുപോലെ തന്നെ ഈ താഴെയുള്ള ബേസ് കളർ അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ കളറായിട്ട് ഈ ഒരു ഷെയ്ഡ് മറച്ച് വയ്ക്കും. ഓക്കെ, കണ്ടോ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങും. നമുക്ക് വേണമെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിനി സ്മഡ്ജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്തിൻ്റെ ഔട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക, പേര് കൊടുക്കാം ക്ലോത്തിൻ്റെ ഔട്ടർ. ഓക്കെ, അങ്ങനെ ബട്ടൺ കൊടുക്കുകയാണ്, ക്ലോത്തിൻ്റെ ഔട്ടർ എന്ന് പറഞ്ഞാൽ പേര് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കസവിൻ്റെ ആ ഒരു ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്, അതുപോലെ തന്നെ ആ മുണ്ടിൻ്റെ ആ ഒരു പോർഷൻസൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ മുണ്ടിൻ്റെ ഔട്ടർ ഈ ഒരു സെയിം ഇതിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റെഫറൻസ് ഇമേജ് ഞാൻ ഓൺ ചെയ്തു. എൻ്റെ റെഫറൻസിന് ഞാനത് ക്ലോത്തിൻ്റെ ഔട്ടറിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം കളർ പിക്ക് ചെയ്യുക. നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എടുക്കുക, ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഏകദേശം കഴിഞ്ഞ് ഇനി ആ ഒരു കസവിൻ്റെ ഒരു തിളക്കം വരുന്നുണ്ട് ആ ഒരു ഇമേജിൽ, ആ ഒരു തിളക്കം നമുക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു റെഫറൻസ് എടുക്കുക, എന്നിട്ട് ആ തിളക്കം വേണം നമുക്ക്. അതിനുവേണ്ടി ആ ഒരു തിളക്കത്തിന് നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണം. ഇതാണ് ആ ഒരു കളർ. ഓക്കെ, ഒരു തിളക്കത്തിൻ്റെ ആ ഒരു കളർ ഞാൻ പിക്ക് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അത് ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഇതാ നമ്മളുടെ ഒരു ക്ലോത്തിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എടുത്തു. അതിനൊരു മേലെ നമ്മൾ ക്ലോത്തിൻ്റെ ഔട്ടർ എന്ന് പറഞ്ഞൊരു ലെയർ യൂസ് ചെയ്തില്ലേ, അതിൻ്റെ ഇടയിലായിട്ട് ഒരു ലെയറും കൂടി യൂസ് ചെയ്യുക കസവിൻ്റെ. അതായത് അത് മെയിനായിട്ട് വേണ്ട ഒരു ഭാഗമാണ്. ഞാൻ ജസ്റ്റ് കസവ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മളുടെ അതെ ആ ഒരു സെയിം ബ്രഷ് തന്നെയാണ് എടുക്കുന്നത്, പെൻ ഫെയ്ഡ്. ആ ഒരു ബ്രഷ് തന്നെ എടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് നമ്മുടെ ആ ഒരു റെഫറൻസ് ഓൺ ചെയ്യുക. ഈ ഒരു കസവ് എന്ന് പറഞ്ഞതിനെ മേലോട്ട് കൊണ്ടുവരാം, റെഫറൻസിൻ്റെ മേലെ കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ലൈറ്റ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക, ഇവിടെയും ടച്ച് ചെയ്ത് കൊടുക്കുക, ഇവിടെയും ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് കളർ, അതായത് ഏകദേശം ഒരു വൈറ്റിനോട് ചേരുന്ന കളർ എടുത്തിട്ട് ഇത് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നേരത്തെ അടുത്ത കളർ എന്ത് ചെയ്യുക, ഇവിടുന്ന് പിക്ക് ചെയ്യുക. ദേ ഇവിടെ ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടോ ഇവിടെ ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കുക, ടച്ച് ചെയ്ത് കൊടുക്കുക, ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക, ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്യുവർ വൈറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കളർ എടുക്കുക, കണ്ടോ ഇങ്ങനെ എടുക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഈ തൊട്ടടുത്ത് എടുക്കുന്ന ഈ ഒരു കളറില്ലേ, അതിനെ സെലക്ട് ചെയ്തു ദേ ഇങ്ങനെ കൊടുക്കുക, കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇവിടെയും അതുപോലെ കൊടുക്കുക. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക, സ്മഡ്ജ് ചെയ്യുക. ഓക്കെ, 73 ഇട്ടിട്ടുണ്ട്, സൈസ് ഒന്ന് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ദേ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ, എല്ലാ കളറും കൂട്ടിയിട്ട്. അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ബ്ലെൻഡ് ചെയ്യുക, ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ബ്ലെൻഡ് ചെയ്യുക, ഇവിടെ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇറേസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി.
ഈ ഒരു കസവിൻ്റെ ആ ഒരു പോർഷൻ കറക്റ്റ് നോക്കുക, വലുതാക്കുക, ഇങ്ങനെ റൈസ് ചെയ്യുക. ഉണ്ടോ, ഇങ്ങനെ റൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഇവിടെയും കസവ് എവിടം വരുന്ന വരെ നോക്കുക. അവിടെ നിന്ന് ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇവിടെ എവിടം വരെ കസവ് വരുന്നുണ്ട് നോക്കുക. ഇവിടുന്ന് റൈസ് ചെയ്യുക, ഇവിടുന്ന് റൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും ചെയ്യണം. ഓക്കെ, ഈ നെക്സ്റ്റ് ഇത് ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ കസവ് ഇപ്പോൾ വരച്ചു കഴിഞ്ഞു, എങ്ങനെയാണെന്നല്ല ചോദിക്കുന്നത്. റെഫറൻസ് ഐ ഡി ഉണ്ടോ, വേണമെങ്കിൽ മുണ്ടിനൊക്കെ ഔട്ടർ വേണമെങ്കിൽ കൊടുക്കണേ നമുക്ക് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ക്ലോത്തിൻ്റെ ഔട്ടറല്ല കൊടുത്തത്, ഇപ്പോൾ മുണ്ടിന് ഈ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ഈ സെയിം കളർ സെലക്ട് ചെയ്യാണ്, ഫുൾ അപ്പാസിറ്റി ഇട്ടു. മുണ്ടിന് ജസ്റ്റ് ഒന്ന് ഔട്ടർ കൊടുക്കണേ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാതെ നാളെ ഒരു മെയിലിൻ്റെ ഏകദേശം ആ ഫിഗർ ലുക്ക് കാര്യങ്ങൾ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഫീമെയിലിൻ്റെ ഫിഗറും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നതും നമ്മുടെ ഹെയർ ഹൈലൈറ്റ് ചെയ്യുന്നതും പിന്നെ ഫേസിൻ്റെ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ മാലയുടെ നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല രണ്ട് പേരുടെയും, അതും നമുക്ക് അടുത്ത ഇതിൽ ചെയ്യാം.